CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകി ഫാത്തിമ തെഹ്ലിയ. കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന് എതിരെയാണ് ഫാത്തിമ തെഹ്ലിയ പരാതി നൽകിയിരിക്കുന്നത്. ഹരിത മുൻ ദേശീയ വൈസ് പ്രസിഡന്റാണ് ഫാത്തിമ തെഹ്ലിയ. സിപിഎം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പത്ത് സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ വിവാദ പ്രസ്താവന നടത്തിയത്. അതേസമയം സിപിഎമ്മിലെ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. സിപിഎം സംസ്ഥാന സമിതി അടക്കം പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളിലും വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ സമയം വനിതാ പ്രാതിനിധ്യം 50% ആക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി കോടിയേരി പറഞ്ഞത്, നിങ്ങൾ പാർട്ടിയെ തകർക്കാൻ നോക്കുകയാണോ അതോ പ്രായോഗികമായ നിർദ്ദേശം നൽകുകയാണോ എന്നാണ്. അതേസമയം 50% പ്രാതിനിധ്യം സ്ത്രീകൾക്ക് നൽകിയാൽ പാർട്ടി തകരുമെന്നാണ് കോടിയേരി ഉദ്ദേശിച്ചത്. എന്നാരോപിച്ചാണ് പുതിയ വിവാദം. കോടിയേരിയുടെ ഈ പ്രസ്താവന പൊതുപ്രവർത്തകരായ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നും ഫാത്തിമ തെഹ്ലിയ ആവശ്യപ്പെട്ടു. ഫാത്തിമ തെഹ്ലിയ വനിതാ കമ്മീഷനു പരാതി നൽകിയത് ഇങ്ങനെ. സിപിഎമ്മിന്റെ പുതിയ കേരള സംസ്ഥാന കമ്മിറ്റി ഇന്നലെ നിലവിൽ വന്നിരുന്നു. കമ്മിറ്റിയുടെ സെക്രട്ടറിയായി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ചുമതലയേറ്റത് അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവന ഏറെ ഗുരുതരവും പൊതുപ്രവർത്തകരായ സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിലുമുള്ളതാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പാർട്ടി കമ്മിറ്റിയിൽ 50% സംവരണം സ്ത്രീകൾക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന്, നിങ്ങൾ ഈ പാർട്ടി കമ്മിറ്റിയെ തകർക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പൊതുജന സമക്ഷം ചോദിക്കുന്നുണ്ട്. ഇത് പൊതുപ്രവർത്തകരായ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് എതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതീക്ഷപൂർവ്വം അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ. അതേസമയം കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണയും കോടിയേരിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പി ശശിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെയും ബിന്ദുകൃഷ്ണ വിമർശിച്ചു. ബിന്ദുകൃഷ്ണ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ, വനിതാ നേതാക്കളോടുള്ള പുരുഷ നേതാക്കന്മാരുടെ സമീപനം ശരിയല്ലെന്നും അതിന് എതിരെയുള്ള പരാതി പോലെ പാർട്ടി പരിഗണിക്കുന്നില്ല എന്നും മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയും നടത്തിയിരുന്നു. എന്നാൽ പീഡന കേസിൽ ഉൾപ്പെട്ട ശ്രീ പി ശശിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സിപിഎം സമ്മേളനം കൈക്കൊണ്ട നടപടി തികച്ചും സിപിഎമ്മിന്റെ സ്ത്രീവിരുദ്ധ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ്. സ്ത്രീ സംരക്ഷകരെന്ന് വലിയ വായിൽ പ്രസംഗിക്കുകയും അതേസമയം സ്ത്രീകൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും വെറും പുല്ലുവില കൽപ്പിക്കുകയും ചെയ്യുന്ന സിപിഎം സ്വയം തിരുത്താൻ തയ്യാറാകണമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞുവെച്ചു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.